ഭംഗിയായിരുന്നറിയോ, ഭയങ്കര സർ. നിങ്ങളെ രണ്ടുപേരും ഒരുപോലെ സിസ്റ്റേഴ്സ് ആണോ? അല്ല, ക്ലാസ്മേറ്റ്. ഓ, അതാണ് ഒരു പോലെ. നാടകം എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിന് ആൾക്കാർ നിൽക്കുകയല്ലേ, അപ്പൊ ആദ്യം ഇത്തിരി ചളിപ്പുണ്ടായിരുന്നു. പിന്നെ എഴുതുമ്പോ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്ന് കാച്ചാല്. അമ്മയും മോളും കൂടി ഒറ്റ ഇരിപ്പാണെന്ന് മനസ്സിലായി. കുട്ടിക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. മൂന്നാലഞ്ച് പേര് പറയാം. ആ പേരുകളും ബെന്നിച്ചേട്ടനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അന്ന പറയണം. വങ്കൻ, അറബൊക്കി, തോലൻ മത്തായി, ലോനപ്പൻ മത്തായി, ഈ പേരുകളും ബെന്നിച്ചേട്ടനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നാടകത്തിലെ ക്യാരക്ടേഴ്സ് ആണ്, ഫ്രണ്ട്സ് ആയിരിക്കും. ചില പാട്ടുകളൊക്കെ വിജയ് പാടുമ്പോ എത്ര ഈസി ആയിട്ടാണ് പാടിപ്പോ. ഇപ്പൊ അതിശയരാഗമൊക്കെ അങ്ങോട്ട് അതിശയരാഗത്തിന്റെ സംഗതികളൊക്കെ വിജയ് പാടുന്നത് എന്ത് ഈസി ആയിട്ടാന്നറിയോ? ഇന്നത്തെ ചില നിന്റെ ഇനി ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. അതാണ് കഴിക്കുന്നവരെ അമ്മ എനിക്ക് വെള്ളം കൊണ്ടു തരും തൊണ്ട നനയ്ക്ക് ഇടയ്ക്ക്. അതെങ്കിലും തന്നല്ലോ ഭാഗ്യം. എന്തോ യൂറോപ്പിൽ പോയി ആദ്യത്തെ ട്രിപ്പ് ഓർക്കുന്നുണ്ടോ? പിന്നെ ഇത് ഒരു കുഞ്ഞു പയ്യൻ. ഈ താരമാതാക്കള് കൂടെ വരില്ല, പണ്ഡിത താരപിതാവ് കൂടെ വരും. പ്രതാപൻ, പ്രതാപേട്ടൻ, പ്രതാപേട്ടൻ കുഞ്ഞു പയ്യനാണ് ഇത് കൂടെ വന്നത്. ഇവന്റെ തിരുവല്ലത്തിനെ മുഴുവൻ നമുക്ക് അറിയാം. കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് ചേട്ടൻ എപ്പോഴും കടലിന്റെ നിറമാണ് ഇഷ്ടം, നീല. അതായത് ചേട്ടന്റെ വീട്ടിന് കുറച്ചടുത്തും തൊട്ട് നടന്നു കഴിഞ്ഞാല് കടലിന്റെ നിറം നീലയാണ്. ചേട്ടൻ പഠിച്ചിട്ടുള്ളത് പ്രണയത്തിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ചേട്ടാ? ചേട്ടൻ തന്നെ പറയട്ടാ പ്ലീസ്. അല്ലേ ചേട്ടാ, സിനിമ നീല എന്ന് പറഞ്ഞു ലെവലിലേക്ക് മോളത് അങ്ങോട്ട് പോയി. ജസ്റ്റ് ലെറ്റ് യുവർ സെൽഫ് ഗോ. അത് അതൊരു ബ്ലെസ്സിംഗ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ജസ്റ്റ് കീപ് വർക്കിംഗ്. ആൻഡ് അമ്മയുടെ ഒക്കെ ഒരു പുഷും സപ്പോർട്ടും, ഭക്ഷണം തന്നില്ലെങ്കിലും സ്വാഗതം സൂപ്പർ ഫോറിലേക്ക്. ബിനിച്ചേട്ടന്റെ മുമ്പിൽ ഇനിയും കണ്ണാടിയും വെച്ചോണ്ടിരിക്കണ ഭയങ്കര അഹങ്കാരോ. കാര്യം ഞാൻ ഏറെ അമ്മ അടിപൊളി കുക്കാ. അപ്പം അമ്മ ഒരുമാതിരി എല്ലാം ഉണ്ടാക്കും, അതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ശരിക്കും പറഞ്ഞു. അതല്ല ചോദ്യം. കാരണം റോജാന്നൊക്കെ ഒരു പാട്ട് പാടുന്ന ആ ഒരു ഒറ്റ റോജയിൽ നമ്മളെല്ലാം ആ ഒരു ഒറ്റ പാട്ടോടെ ആൾക്കാർ ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി, ആർമി ഒക്കെ ഉണ്ടാക്കി, യുദ്ധം ചെയ്യാനൊക്കെ തുടങ്ങി. പാടിയിടാ നല്ല ഇത്, ഭയങ്കര ടഫായിട്ടുള്ള സോങ്. പിന്നെ ഈ പറഞ്ഞമാതിരി നീ ഇതിങ്ങനെ ഭയങ്കര ഗംഭീര പെർഫോമൻസ് തന്നതെന്ന് ഞങ്ങൾക്കത് കണ്ട് ശീലായി. നീ ഒരു രക്ഷയില്ലാണ്ട് പാടിച്ച ആ മീശ നമുക്ക് വേണ്ട. ഇനിയും കൊറേ പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് അതിന്റെ വാല തൂങ്ങി ഞങ്ങള്. ശരീരത്ത് കണ്ടാൽ അടിമുടി വിറയ്ക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, ശരിക്കും എന്റെ അവസ്ഥയായിരുന്നു പണ്ടൊക്കെ. എനിക്ക് ഇതേപോലെ നമ്മളെല്ലാരും പ്രണയിച്ചിട്ടുള്ള ആൾക്കാരാണ്, എനിക്കിതുപോലെ. ഞാൻ വീട്ടിൽ സീരിയസ് ആണെന്നാണ് ഇവര് പറയുന്നത്. എന്റെ അമ്മി ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ആളുടെ അടുത്തുനിന്ന് വരുന്ന പാട്ട് എന്തൊരു റൊമാൻസ് ആണ്. റൊമാൻറ്റിക് സോങ് ഒരു അഞ്ചാം ക്ലാസ്സുകാർ ഇത്ര അടിപൊളിയിട്ട് പാടുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പത്തിലെത്തുമ്പോ എന്തായിരിക്കും ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾ നാലുപേരുടെ മിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൂടെ ജഡ്ജസ്, അല്ലേ? മ്യൂസിക്
ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാണ്? അതിന്റെ കാരണം എന്താണ്? പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ആണ്. വിനി ചേട്ടൻ ഒരു ഉത്തരം പറയട്ടെ. രണ്ടുമുണ്ട്, ബ്ലാക്കും ബ്ലൂ. മീൻകറി. ആ കറക്റ്റ്, അതാണ് ക്ലൂ. മീൻകറിയാണ്. എങ്ങനത്തെ മീൻ? കരിമീൻ തിളപ്പിച്ചത്. കരിമീൻ തിളപ്പിച്ച കറി. കറക്റ്റ്. ഒരു ഡൗട്ട്, എന്റെ മക്കള് രണ്ടുപേരും അതാണോ?